നമസ്കാരം. ഒരു രാജി കൊണ്ട് തീരുന്നതാണോ ജോസഫൈൻ്റെ ചെയ്തികൾ? കേരള സമൂഹത്തിന് വരുത്തിയ അപമാനം? എല്ലാവരാലും മാനിക്കപ്പെടുന്ന വനിതാ കമ്മീഷൻ കസേരയിൽ ചടഞ്ഞുകൂടിയിരുന്ന ഒരു CPM രാഷ്ട്രീയക്കാരി ജനങ്ങളോട് ധിക്കാരപരമായി പെരുമാറുകയും ഭീഷണിയുടെ സ്വരം ഉയർത്തുകയും പതിവായിരുന്നു. പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ വിധം പെരുമാറുകയും ചെയ്യുന്നത് അവരുടെ ശീലമായിരുന്നു. അതിനൊരവസാനമുണ്ടായത് എന്തുകൊണ്ടും നന്നായി. ഇനിയെങ്കിലും CPMലെ മാലിന്യങ്ങളെ കുടിയിരുത്തുവാനുള്ളതാകരുത് നിയമപരമായ പദവിയിലുള്ള സ്ഥാപനങ്ങൾ. ജോസഫൈൻ എന്ന CPM നേതാവിനെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ച ശേഷം അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ സ്ത്രീ നിരന്തരം അവരിരിക്കുന്ന പദവിയെ അപമാനിക്കുന്ന തരത്തിലാണ് പെരുമാറിയത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിയമപരമായി രൂപവത്കരിക്കപ്പെട്ട വനിതാ കമ്മീഷന്റെ പെരുമാറ്റം സമൂഹത്തിന് ബാധ്യതയായി. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കസേരയിലിരുന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് അന്വേഷണ സംവിധാനമുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയുണ്ട്, എനിക്കെന്തെങ്കിലും വന്നാൽ ഞാൻ ആദ്യം പാർട്ടിയിൽ പറയും എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ അന്ന് തന്നെ ആ സ്ഥാനത്ത് നിന്നും നീക്കണമായിരുന്നു. പാർട്ടി കോടതിയിലും പാർട്ടി അന്വേഷണ സംവിധാനത്തിലുമാണ് വിശ്വാസമെങ്കിൽ അവർക്ക് CPMലെ പെൺപീഡനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള എന്തെങ്കിലും സ്ഥാനം നൽകി AKG സെന്ററിൽ ഒരു കസേരയിട്ട് കൊടുക്കുകയായിരുന്നു വേണ്ടത്. പകരം കേരളത്തിനാകെ അപമാനമായി സംസ്ഥാന പദവിയിൽ കുടിയിരുത്തേണ്ടതില്ലായിരുന്നു. ഇത്രയും കാലമായി ഈ സ്ത്രീയെ കേരളം സഹിക്കുകയായിരുന്നു. പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിക്കുന്നവരോട് മോശമായി പെരുമാറുക, നിയമവിരുദ്ധമായി പെരുമാറുക, ഇതുപോലെയുള്ള അവതാരങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് ഇനിയും കേരള ജനതയുടെ സഹനത്തെ പരീക്ഷിക്കരുത്. ജോസഫൈൻ്റെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. ഇവർക്ക് മനഃശാസ്ത്രജ്ഞരുടെ സഹായം ആവശ്യമുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം വ്യക്തമാക്കുന്നു. ഭർതൃഗൃഹത്തിൽ നിരന്തര പീഡനമേറ്റൊരു യുവതി തൻ്റെ പരാതി വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുക്കേണ്ടതല്ലേ? അവർ മാനസികമായി തകർന്ന അവസ്ഥയിലാകും. തീരെ ഗതികെട്ട സാഹചര്യത്തിലാവും യുവതി ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ മാതാവിനെതിരെയും വനിതാ കമ്മീഷനെ സമീപിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ വിവരം മതി. അവർ പരാതി പറയുമ്പോൾ ധാർഷ്ട്യം, പുച്ഛം, പോലീസ് മുറിയിൽ വിരട്ടൽ എല്ലാം കലർന്ന സ്വരത്തിലാണ് ജോസഫൈൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? ഇല്ല 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 ഇല്ല. കുട്ടി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? മാനസികമായി തകർന്നൊരു യുവതിയെ വീണ്ടും വിരട്ടുന്ന ജോസഫൈൻ എന്ന സ്ത്രീയെ മനോരോഗ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഇത്തരം ജോസഫൈൻമാരെ അടിച്ചേൽപ്പിക്കരുത്. CPMഉം പിണറായി സർക്കാരും കേരള സമൂഹത്തോട് ക്ഷമ ചോദിക്കണം. ജോസഫൈൻ സമൂഹത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ്. CPM ആണ് ഉത്തരവാദിത്ത സ്ഥാനത്തെ ഇവരെ പ്രതിഷ്ഠിച്ചതെന്ന് മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.